നമസ്കാരം. ഒരു സീരീസ് പോലെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന വൻ തട്ടിപ്പുകളും രാഷ്ട്രീയ പിടിത്തങ്ങളും മാധ്യമ ക്യാമ്പയിനുകളും എല്ലാം കണ്ടുകൂട്ടി വായിക്കുമ്പോൾ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഞണ്ടിനെ പോലെ പിന്നോട്ടാണോ നടക്കുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഞണ്ടൊരിക്കലും താനാണ് ഏറ്റവും മുന്നിൽ നടക്കുന്ന പ്രബുദ്ധനെന്ന് പൊങ്ങച്ചൻ പറയാറില്ല എന്ന് മാത്രം. നമ്മളാവട്ടെ മറ്റുള്ളവരെയെല്ലാം കളിയാക്കി പരിഹസിച്ച് പുച്ഛിച്ച് മുന്നോട്ടെന്ന് പറഞ്ഞ് പിന്നോട്ട് നടക്കുന്നു. സത്യത്തിലെ കേരളത്തിന്റെ യഥാർത്ഥ ബ്രാൻഡ് അംബാസഡറായി പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരാളാണ് തോമസ് ഐസക്. പുച്ഛമാണ് അയാളുടെ സ്ഥായി ഭാവം. ദീർഘകാലത്തിൽ ദുരന്തമാണ് ഓരോ തീരുമാനങ്ങളും. നമ്മൾ ഏതാണ്ട് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. തമിഴിനോട്, തെലുങ്കനോട്, വടക്കേ ഇന്ത്യക്കാരനോട്, സായിപ്പന്മാരോട് എന്നുവേണ്ട എല്ലാത്തിനോടും പുച്ഛം. ലോക പുച്ഛിസ്റ്റുകൾ, സർവ പുച്ഛമയം. യഥാർത്ഥത്തിൽ ഇല്ലാത്ത എന്തൊക്കെയോ ഉണ്ട് എന്നും അവ വലിയ സംഗതിയാണ് എന്നും നമ്മളെന്ന് നമ്മളെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ച് സ്വയം പറ്റിക്കുന്ന അപൂർവ ജീവികളാണ് നമ്മൾ. പ്രബുദ്ധത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നമ്മൾ സ്വയം പ്രബുദ്ധർ എന്ന് ലേബലൊട്ടിച്ചു നടക്കുന്നു. സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ഈ ഭൂമിയിലെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയത് എന്താണ്? നമുക്ക് തോന്നാം അത് അവൻ്റെ കുടുംബമാണെന്ന്. കുടുംബം എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് അപ്പൻ, അമ്മ, മക്കൾ എന്നിവയ്ക്കൊപ്പം ജനിച്ചു വളർന്ന പരിചിതമായ ചുറ്റുപാടുകൾ കൂടി എന്നുകൂടി കാണാം. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ഒരാൾ അന്യനാട്ടിലേക്ക് പോകണം. കാരണം നാട്ടിൽ തൊഴിലില്ല, തൊഴിലുണ്ടാവാൻ നമ്മൾ സമ്മതിക്കില്ല. അതിന് സമ്മതിക്കാത്തവരെ നമ്മൾ ഹീറോകളായി കാണും എന്നതാണ് ഏറ്റവും വിചിത്രം. വർഷങ്ങൾ നീണ്ട പ്രവാസത്തിന്റെ ഇടയിലെ ഇടവേളകളിൽ നടക്കുന്ന ഭാര്യപത്ര സംഗമത്തിലുണ്ടാവുന്ന കുട്ടികൾ രണ്ടുപേരുമുണ്ടെങ്കിലും സിംഗിൾ പേരന്റ് കുട്ടികളായി വളരുന്നു. പഠനം തീരുമ്പോഴേക്കും പ്രവാസിയായ രക്ഷിതാവ് ഒന്നുകിൽ പെട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ പെട്ടിയുമായി തിരികെ എത്തുന്നു. എന്നിട്ട് മക്കളോട് ഈ നാട്ടിൽ നിൽക്കാതെ അന്യനാട്ടിൽ പോയി രക്ഷപ്പെടാൻ പറയുന്നു. നിവൃത്തിയില്ലാതെ മക്കളും നാടുവിടുന്നു. അങ്ങനെ മക്കൾക്ക് വേണ്ടപ്പോൾ രക്ഷിതാവും, രക്ഷിതാവിന് വേണ്ടപ്പോൾ മക്കളും, ഭാര്യയ്ക്ക് വേണ്ടപ്പോൾ ഭർത്താവും, ഭർത്താവിന് വേണ്ടപ്പോൾ ഭാര്യയും ലഭ്യമല്ലാത്ത ഒരു കുടുംബജീവിതമാണ് നമ്മുടെ ഭരണകർത്താക്കൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ദോഷം പറയരുതല്ലോ, പ്രവാസികൾക്കായി പ്രവാസി ചിട്ടി നടത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ സർക്കാർ. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓരോരുത്തരും കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുന്ന കുടുംബം എന്ന നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ അടിത്തറയിൽ ബോംബ് വെക്കുകയാണ് ഇവിടെ അഴിഞ്ഞാടുന്ന മയക്കുമരുന്ന് മാഫിയ. ടീനേജ് കോളേജ് കുട്ടികളെയും യുവാക്കളെയും സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ടാർഗറ്റ് ചെയ്ത് വലവീശി പിടിച്ച് ഈ സംഗതിക്ക് അടിമകളാക്കി തങ്ങൾക്കു വേണ്ടി എന്തും ചെയ്യിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്ന ക്രിമിനൽ സംഘങ്ങൾ നാട്ടിൽ വിലസുകയാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്ന് കേസുകൾ ദിനം പ്രതി പിടിക്കപ്പെടുമ്പോഴും അതിശക്തമായി പൊതുസമൂഹം ഇക്കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഈ സാമൂഹ്യ വിപത്തിനെതിരെ പ്രതിരോധം തീർത്ത് അവരെ ഇല്ലാതാക്കാൻ വേണ്ട എന്തു നടപടിക്രമമാണ് സർക്കാർ സ്വീകരിച്ചത്? വാട്ട്സ് ദ കോൾ ടു ആക്ഷൻ? അബ്സല്യൂട്ട്ലി നത്തിങ്. പകരം ഒരാഴ്ച ചവയ്ക്കാനും അതിനുശേഷം അയവിറക്കാനും ഒരു സെക്ഷൻ 420 കേസ് എറിഞ്ഞിട്ട് തന്നു മോൺസൺ മാവുങ്കൽ. ഇതിപ്പോ ആരെയാണ് പറ്റിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.